जाती है नाटक में। ശിഷ്യരുമായെത്തി മാളികയിൽ നാഥൻ ദൃഷ്ടാന്തം സർവം നിറവേറ്റിടാ വിനയസമുദ്രത്തിൻ അടിയോളം ചെന്നാൻ തന്നെത്താൻ താഴ്ത്തി ബലവാനീശൻ സകലത്തിൻ നാഥൻ നിഖിലത്തിൻ ദൈവം ജീവരഥത്തിൻ മേൽ ആഘോഷിതനായിടുന്നോ മാതൃകയാവാനായി വിനയത്തിൻ മാർഗം ശിഷ്യർക്കായി കാട്ടാൻ ഉള്ളിലുരച്ച ദൈവിക സൗധത്തിൽ ദാസന്മാർ വന്നു യജമാനൻ നിന്നു മുൻഭാഗത്താ തോർത്തരയിൽ ചുറ്റി നിന്നു കുനിഞ്ഞീശൻ ശിഷ്യ സമൂഹത്തിൻ കാൽ കഴുകിടാ വഞ്ചകയൂദാതൻ കാലും നീ കഴുകി മനുജകുല സ്നേഹം നിന്നയഹോ പാരം താഴ്ത്തി കരുണ നിറഞ്ഞോനെ ഉത്തമനെ സ്തോത്രം പാടേറ്റോനെ നിൻ സ്നേഹം സ്തുത്യം നേരിലുറച്ചോരായി നിർമ്മലരായി മേവും കുഞ്ഞാട്ടിൻ കൂട്ടം സ്വീകൃതമായി മനുജസ്നേഹത്താൻ അവരർക്കന്നോപ്പം ശോഭിപ്പാൻ കർത്താവ് ആഗ്രഹമാർന്നു അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കൽപ്പേകി അധികാരം നൽകി പദവികൾ വാഗ്ദാനം ചെയ്തു സാഘോഷം കർത്താവ് ആഗതനാകുമ്പോൾ വിധിപീഠത്തിന്മേൽ അവരുമിരിക്കും അഗ്നിമയൻ സേവിതനാകുന്നോൻ ജീവനുടങ്ങാളി കത്തിടുമഗ്നി ഊഴിയതിൽ മുൻപിൽ തൻ തലയും താഴ്ത്തി കാൽ കഴുകിടാനായി അർത്ഥിക്കുന്നു ക്രോബേ ശ്രോപേന്മാർ കീർത്തിച്ചിടും ജീവരഥത്തിന്മേൽ സ്ഥിതി ചെയ്യും സർവാ
தந்தலையும் தாழ்த்தி ஸ்துத்தியன் தானேவம் வினயம் பூண்டோர் மன்னாமென் பாதம் கழுகும் மட்டேவம் சுவர்கியாபாரம் தாணிடருதே என் கர்த்தாவே ஞான் நிந்திதமாம் பூழி எங்கன இக்காரியம் நீ செய்திடும் ஆதாவின் தாதா சிருஷ்டிகள் தந்தாதா ஞான் நின் ஸ்லீஹாதா என்னிலே ஜீப்பிக்கல்லே என் கர்த்தாவே ஞான் பேடிக்கும் நேற்றம் குருநாதானியன் கால் கழுகேண்டா வெள்ளம் பாத்திரத்தில் கோரியொழி சீசன் தலவன் சீமோனோ தேவமுரச்சோ வரிக சீமோனே நீ என் அருகே வேகம் நின்னுட பாதங்கள் ஞான் கழுகட்டே தன் பணியாயிடும் கோழியதாம் பாதம் கழுகியவானே ஸ்துத்தியம் தன்னே நின் தாழ்மா எவ்விதமே காரியம் நேரிடுமென்னோர்த்தோ சீமோனத்யந்தம் சம்பிரமமார்ந்து சீமோனே சீக்கிரம் நின்னிஷ்டம் தள்ளி என்னிஷ்டத்தே நீ கை கொள்ளேனம் வினயத்தின் மார்க்கம் காட்டித்தந்தீடா கீப்பாயே யார் கழுகட்டே நீயும் செய்தேவம் ஸ்வர்கியன் மாறி வீழ்த்தியதாமன் நிகழத்தே நீக்கீடேனம் கால் கழுகீடானாய் தன் தலையும் தாழ்த்தி அர்த்திச்சோன்னாதன் எந்தினு சீமோனே தர்க்கிக்கும் நேவம் எதிராய் நிற்காதன் வசனம் கேள்கா வாயுதல திங்கள் காவலிரி போனே போரால் தோல்பிப்பார் ஞானிச்சே போ கேள்குக சீமோனே நீதன் இஷ்டத்தால் என்னை மறுத்தன்னால் இல்ல நிறக்கன் சீஷத்தும் சீமோனே ஞானின் கால் கழுகீடாயில் பிரியரொப்பம் ஸ்தானம் நீ வரன் சீமோன் குரு சவிதம் சென்னோ கால் கழுகாநாதன் முதிருகையாயி இது போலாச்சரியம் காணும் போலையோ விஸ்மிதனாயேவன் கரையுகையில்ல பலவானாம் தெய்வம் சிருஷ்டிகணாதீஷன் மண்பொடியின் முன்பில் நிற்குமோ சீர்ஷம் தாழ்த்தி நிகழ்களே நோக்கின் தம்பிகளே காண்மின் தன்னத்தான் நீங்கள் சோதனை செய்வின் நன்ம நிறஞ்சோன்கால் கழுகி வெடி பாக்கி தன் சிஷ்யன்மாரே ஞானிகளாக்கி
അതുപോലന്യോന്യം ശിഷ്യന്മാർ ചെയ്യുവാൻ വിനയത്തിൻ മാർഗം നാഥൻ നൽകി. കുഞ്ഞാട്ടിൻ മാസം ഭക്ഷിപ്പാൻ രാവിൽ പന്തിയിലേക്കേറ്റി സത്തവനാ ശിഷ്യന്മാരെ. ദിവ്യമദാമാട്ടിൻ കുട്ടിയരെ ക്ഷീച്ചു പുതുബലിയർപ്പിപ്പാൻ വേളയെടുത്തു. വീക്ഷിക്കുന്നെങ്ങൾ മാനസമേ ചൊല്ലു ഭീകരമാം ക്രോപ തേരിലിരിപ്പോ. സൃഷ്ടാവാം താതൻ മഹിമകൾ തന്നാഥൻ ശിഷ്യ സമൂഹത്തിൻ മധ്യേ നിൽപ്പോ. തിരുമാറിൽ വാഴ്വോ ശിഷ്യപദം കഴുകി അവനെയൂതന്മാർ കൊല ചെയ്യുവാനായേൽപ്പിച്ചു. അവകാശം വീണ്ടും ആദാമിൻ നേക അവനൻ പാലേവും വിനയം പൂണ്ടോ. ദൈവിക സൗദത്തിൽ ദാസന്മാർ വന്നു യജമാനൻ നിന്നു മുൻഭാഗത്തായി ഓർത്തരയിൽ ചുറ്റി നിന്നു കുനിഞ്ഞീശൻ ശിഷ്യ സമൂഹത്തിൻ കാൽ കഴുകീടാ. വഞ്ചകയൂദാതൻ കാലും നീ കഴുകി മനുജകുല സ്നേഹം നിന്നയഹോ പാരം താഴ്ത്തി. കരുണ നിറഞ്ഞോനെ ഉത്തമനെ സ്തോത്രം പാടേറ്റോനെ നിൻ സ്നേഹം സ്തുത്യം. നേരിലുറച്ചോരാൻ നിർമ്മലരായി മേവും കുഞ്ഞാട്ടിൻ കൂട്ടം സ്വീകൃതമായി. മനുജ സ്നേഹത്താൽ അവരക്കം നോപ്പം ശോഭിപ്പാൻ കർത്താവ് ആഗ്രഹമാർന്നു. അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കൽപ്പേകി അധികാരം നൽകി പദവികൾ വാഗ്ദാനം ചെയ്തു. സാഘോഷം കർത്താം ആഗതനാകുമ്പോൾ വിധിപീഠത്തിന്മേൽ അവരുമിരിക്കും. അഗ്നിമയന്മാരാൽ സേവിതനാകുന്നോൻ ജീവനുടങ്ങാളി കത്തിടുമഗ്നി. പൂഴിയതിൻ മുൻപിൽ തൻ തലയും താഴ്ത്തി കാൽ കഴുകീടാനായി അർത്ഥിക്കുന്നു. ക്രോബേ ശ്രോപ്പേന്മാർ കീർത്തിച്ചിടുന്നോൻ ജീവരഥത്തിന്മേൽ സ്ഥിതി ചെയ്യും സർവാധീശൻ. നിന്നു ശിമോൻ മുൻപിൽ തൻ തലയും താഴ്ത്തി സ്തുത്യൻ താലേവം വിനയം പോണ്ട. മണ്ണാമൻ പാദം കഴുകും മട്ടേവം സ്വർഗീയ പാരം താണിടരുതേ. എൻ കർത്താവേ ഞാൻ നിന്ദിതമാം പോഴി എങ്ങനെ ഈ കാര്യം നീ ചെയ്തിടും. ആദാമിൻ താത സൃഷ്ടികൾ തന്നാഥ ഞാൻ നിൻ സ്നേഹാതാൻ എന്നേലെ ജീപ്പിക്കല്ലേ. എൻ കർത്താവേ ഞാൻ
തലവൻ ശീമോനോ ദേവമുരച്ചു വരിക ശീമോനീ എന്നരികെ വേഗം നിന്നുടെ പാദങ്ങൾ ഞാൻ കഴുകട്ടെ തൻ പണിയായിടും പൂഴിയതാ പാദം കഴുകിയവനോനെ സ്തുത്യം തന്നെ നിൻ താഴ്വാ എവ്വിധമേ കാര്യം നേരിടുമെന്നോർത്തു ശിമോനത്യന്തം സംഭ്രമമാർന്നു ശിമോനെ ശീഘ്രം നിന്നിഷ്ടം തള്ളി എന്നിഷ്ടത്തെ നീ കൈക്കൊള്ളേണം വിനയത്തിൻ മാർഗം കാട്ടിത്തന്നീടാ കിപ്പായേ നിൻകോൻ ഞാൻ കഴുകട്ടെ നീയും ചെയ്തേവം സ്വർഗീയന്മാരെ വീഴ്ത്തിയതാവൻ നികളത്തെ നീക്കിയിടേണം കാൽ കഴുകീളാനായി തൻ തലയും താഴ്ത്തി അർത്ഥിച്ചോന്നാഥൻ ശിഷ്യനുടേവം എന്തിനു ശീമോനെ തർക്കിക്കുന്നേവം എതിരായി നിൽക്കാതൻ വചനം കേൾക്കാ വായുതലത്തിങ്കൽ കാവലിരിപ്പോനെ പോരാൽ തോൽപ്പിപ്പാൻ ഞാൻ നിശ്ചയിപ്പോ കേൾക്കുക ശീമോനെ നീ തന്നെ ഇഷ്ടത്താൽ എന്നെ മറുത്തെന്നാൽ ഇല്ല നിനക്കൻ ശിഷ്യത്വം ശിമോനെ ഞാൻ നിൻ കാൽ കഴുകിടായി പ്രിയരൊപ്പം സ്ഥാനം നീ നേടിടാ ശിഷ്യവരൻ ശിമോൻ ഗുരു സവിധം ചെന്നോ കാൽ കഴുകാൻ നാഥൻ മുതിരുകയായി ഇതുപോലാശ്ചര്യം കാണുമ്പോളയ്യോ വിസ്മിതനായേവൻ കരയുകയില്ല ബലവാനാം ദൈവം സൃഷ്ടികളാധീശൻ മൺപൊടിയിൻ മുൻപിൽ നിൽക്കുന്നു ശീർഷം താഴ്ത്തി നിഗളികളെ നോക്കി ദമ്പികളെ കാൺവിൻ തന്നെത്താൻ നിങ്ങൾ ശോധന ചെയ്യുവിൻ നന്മ നിറഞ്ഞോൻകാൽ കഴുകി വെടിപ്പാക്കി തൻ ശിഷ്യന്മാരെ ജ്ഞാനികളാക്കി അതുപോലെ ന്യോന്യം ശിഷ്യന്മാർ ചെയ്യുവാൻ വിനയത്തിൻ മാർഗം നാഥൻ നൽകി കുഞ്ഞാട്ടിൻ മാംസം ഭക്ഷിപ്പാൻ രാവിൽ പന്തിയിലേക്കേറ്റി സത്തമനാശിഷ്യന്മാരെ ദിവ്യമദാമാട്ടിൻ കുട്ടിയെ രക്ഷിച്ചു പുതുവലിയർപ്പിപ്പാൻ വേളയെടുത്തു വീക്ഷിക്കുന്നിങ്ങൾ മാനസമേ ചൊല്ലു ഭീകരമാം ക്രോപ തേരിലിരിപ്പോ സൃഷ്ടാവാം താതൻ മഹിമകൾ തന്നാഥൻ ശിഷ്യ സമൂഹത്തിൻ മധ്യേ നിൽപ്പോ തിരുമാർവിൽ വാഴ്വോ ശിഷ്യപദം കഴുകി അവനെ യൂതന്മാർ കൊല ചെയ്യുവാനായി ഏൽപ്പിച്ചു
அவகாசம் வீண்டும் ஆதாமின்னேகான் அவனன் பாரேவம் வினையம் பூண்டோ தெய்விக சௌதத்தில் தாசன்மார் வந்தோ எஜமானன் நின்னோ முன்பாகத்தா தோர்த்தரையில் சுற்றி நின்னு குனிஞ்சன் சிஷ்ய சமூகத்தின் கால் கழுகிடா வஞ்சக யூதாதன் காலும் நீ கழுகி மனுஜகுல ஸ்நேகம் நின்னயோ பாரம் தாழ்த்தி கருண நிறஞ்சோனே உத்தமனே ஸ்தோத்ரம் பாடேற்றோனே ஸ்நேகம் ஸ்தூத்யம் நீரிலுறச்சோராய் நிர்மலராய் மேவும் குஞ்ஞாட்டின் கூட்டம் ஸ்வீகிருதமாய் மனுஜ ஸ்நேகத்தால் அவரர்க்கம் நோப்பம் சோபிப்பான் கர்த்தாம் ஆக்ரஹமார்னோ அற்புத காரியங்கள் செய்வார்கள் பேகி அதிகாரம் நல்கி பதவிகள் வாக்தானம் செய்தோ சாகோஷம் அக்னிமயன்மாரா சேவிதனாகுந்தோ ஜீவனுடங்காளி கத்திடும் அக்னி பூழியதின் முன்பில் தன் தலையும் தாழ்த்தி கால் கழுகீடானாய் அர்த்திக்கின்றோ க்ரோபே ஸ்ரோபேன்மா கீர்த்தி சீடுந்தோ ஜீவரதத்தின்மே ஸ்திதி செய்யும் சர்வாதீஷன் நிந்துஷிமோன் முன்பில் தன் தலையும் தாழ்த்தி ஸ்துத்யந்தானேவம் வினயம் பூண்டோ மன்னாமென் பாதம் கழுகும் மட்டேவம் சொர்க்கியா பாரம் தானிடருதே என் கர்த்தாவே ஞான் நிந்திதமாம் போழி எங்கனை காரியம் நீ செய்தீடும் ஆதாமின் தாதா சிருஷ்டிகள் தன்னாதா ஞானிம் ஸ்லீஹாதா என்னேல ஜீப்பிக்கல்லே என் கர்த்தாவே ஞான் பேடிக்கும் நேற்றம் குருநாதானியன் கால் கழுகேண்டா നമസ്കരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. கிரியமசிஹா போதே
ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ കിയ മശിഹ മോദി പിച്ചരുളുക കൃപ നിൻ പെസഹായ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉദ്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. നിന്റെ സൗഭാഗ്യമേ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉത്സവത്തിലേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിന്റെ രക്ഷിച്ചുകൊള്ളണമേ, എന്റെ നാമത്തിന് നീതി സ്തുതിക്കും, കർത്താവേ എന്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ, എന്റെ വായിലെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടതാ സിയോനോട് തന്നെ ചെയ്യണമേ, ഉർസലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും ഇഷ്ടപ്പെടും, അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കയറും. ദൈവമേ ശ്രേഷ്ഠതയെ താഴ്ത്തി ശിഷ്യന്മാർതൻ പാദങ്ങളെ എൻവടു കഴുകി താഴ്മ പഠിപ്പിച്ചോ തന്നിൻ അത്യുന്നതനെ ആദാമിൻ പരിരക്ഷയ്ക്കായി പാടേപ്പാൻ വന്നോൻ ധന്യൻ നിൻ മുൻ വന്നേൻ കൃപ ചെയ്കന്മേ. സാക്ഷാ ദേവേശ മരനായോനെ ന്യായവിധിക്കു വിധേയതനായി വിധിമായി ചോന്നീ ധന്യൻ നിൻ മുൻ വന്നേൻ കൃപ ചെയ്കന്മേ. സഭയിൽ കനിയണമേ സ്വർഗാധിപതേ, ശിക്ഷകളും ഭിന്നതയും നിൻ കൃപയാൽ നീക്കി കളയണമേ, നിൻ മുൻ വന്നേൻ കൃപ ചെയ്കന്മേ. പാറയ്ക്കുമോ ശുഭോല ബോല ബറോ
കാദീശോ മെന്മോലം വാദാമുൽ ബോലം വൽ ബീരാമേ കർത്താവേ കൃപയാ പാപം പോക്കേ നിൻ കൃപയാ മുയർ സോപ്പായ ഞങ്ങൾക്കേകണമേ വെൺമാ നിൻ മുൻ വന്നേൻ കൃപ ചെയ്യന്മേ ർക്കുമോ തന്റെ പ്രവൃത്തിയാൽ സമുദ്രങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവൻ എഴുന്നേറ്റ് പാത്രത്തിൽ വെള്ളമൊഴിച്ചു പുറങ്കുപ്പായം പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നവൻ അരയിൽ തുവാല ചുറ്റി ജീവനുള്ളതും ദഹിപ്പിക്കുന്നതുമായ അഗ്നിയായവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ കുനിഞ്ഞു ഈറയന്മാത്തിൻ്റെ പ്രഭയാൽ വരയ്ക്കവേ ശമോന്റെ മുമ്പിൽ തൻ്റെ തലയെ ചായ്ച്ചു തൻ്റെ താഴ്മയ്ക്ക് സ്തുതി ആഴങ്ങൾ തൃക്കൈയാൽ ബന്ധിക്കപ്പെട്ടിരിക്കവേ അപ്പ ജലത്താൾ തിരുസഭയെ താൻ മുടിപ്പാക്കി അവളിതാ സ്തുതി പാടുന്നു ശമോനോട് നീ അടുത്തു വരിക ഞാൻ നിന്റെ കാലുകൾ കഴുകട്ടെ എന്ന് കർത്താവ് ചെയ്തു ശമോൻ തന്റെ പ്രഭാവത്തെ കണ്ട് ഭ്രമിച്ചു ഭയപ്പെട്ടു കർത്താവെ ഒരിക്കലും നീ എന്റെ കാലുകൾ കഴുകരുതേ എന്ന് പറഞ്ഞു താൻ അവനോട് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നീ എനിക്ക് അന്യനായിത്തീരും എന്ന് പറഞ്ഞു ശമോൻ ഉത്തരമായിട്ട് കർത്താവെ എന്റെ കാലുകളും കൈകളും തലയും കഴുകണമേ ഞാൻ നിനക്കുള്ളവനായി തീരട്ടെ എന്ന് പറഞ്ഞു ക്ഷകളേറ്റം ധന്യം നാഥ യൂദാ തൻ പാദങ്ങൾ കഴുകി നാഥൻ മാലിന്യമായിക്കെ നീജൻ വെണ്ണേ റായില്ലല്ലോ പാരും വാനും വിസ്മയമാർന്നു യൂദാതൻ വഞ്ചതി മാഞ്ഞില്ല ആദാസന്മാർ പന്തിരേക്കേ നാഥൻ ശുശ്രൂഷിച്ചോ രാത്താഴം ഭാപാരം ശ്രേഷ്ഠം മനുജർ താതാലയമാനേ വന്ദ്രേഷ്ടാദം നാഥൻ കാട്ടേ പരമാർത്ഥികളാം കുഞ്ഞാടൂകളേ തങ്ങൾ മൂലം തന്നോടു സംയോജിപ്പിച്ചോനെ ആദാത്മാക്കൾക്കൊപ്പം വന്ദ്യൻ സുതനെ ശേഷം
സമാഷം ദാസൻ പോൽ പാത്രം പേരുന്നു ഗേവരിയേ തൊട്ടുള്ളോ നിന്നെ വന്നിക്കുന്നു ശേഷമാർത്തൻ കാൽ കഴുകുന്നു നീയാശ്ചര്യം ദേവ ദേയുണ്ടാകേണം നാഥ കൃപദോ യേശുതമ്പുരാൻ ഈ വചനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യപുത്രനെക്കുറിച്ച് തറയ്ക്കുവാനായി ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതന്മാരും ജനത്തിൻ്റെ കാശിഷ്യന്മാരും കയ്യാപ്പ എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനാചാര്യൻ്റെ മണ്ഡപത്തിൽ കൂടി യേശുതമ്പുരാനെ ചതുവിൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു. ജനങ്ങളുടെ ഇടയിൽ കലഹമുണ്ടാതിരിപ്പാനായി പെരുന്നാളിന് വേണ്ട എന്ന് അവർ പറഞ്ഞു വെച്ചു. യേശുതമ്പുരാൻ ബെഥന്യായിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കെ ഒരു സ്ത്രീ അടുത്തു ചെന്ന് കൈവശമുണ്ടായിരുന്ന ഒരു കുപ്പി വിലയേറിയ സുഗന്ധതൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചു. അവൻ്റെ ശിഷ്യന്മാർ അത് കണ്ട് നീരസപ്പെട്ട് പറഞ്ഞു, ഈ ദുർവ്യയം എന്തിന്? ഇത് വലിയ വിലയ്ക്ക് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ. യേശുവോ അതറിഞ്ഞ് അവരോട് പറഞ്ഞു, ആ സ്ത്രീയെ നിങ്ങൾ വിഷമിപ്പിക്കുന്നത് എന്തിന്? അവൾ എനിക്ക് വേണ്ടി നല്ല പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. എന്തെന്നാൽ ദരിദ്രന്മാരെല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടല്ലോ, ഞാനോ എല്ലാ സമയത്തും നിങ്ങളോട് കൂടെയില്ല. ഇവൾ തൈലം എൻ്റെ ദേഹത്തിൽ ഒഴിച്ചത് എൻ്റെ കബറടക്കത്തിനുള്ള സൂചനയായിട്ടാണ്. ലോകമെങ്ങും എൻ്റെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന സ്ഥലത്ത് അവൾ ചെയ്ത കാര്യവും അവളുടെ ഓർമ്മയ്ക്കായി പറയപ്പെടുമെന്ന് ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ 12 പേരിൽ ഒരുവനായി യൂദാ ഇസ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ പ്രധാനാചാര്യന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട്, എനിക്ക് എന്തു തരും? ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ 30 വെള്ളിക്കാശ് അവനുമായി ഉടമ്പടി ചെയ്തു. അപ്പോൾ മുതൽ അവനെ ഏൽപ്പിച്ചു കൊടുപ്പാൻ അവൻ തക്കം നോക്കി അന്വേഷിച്ചു കൊണ്ടുവരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുതമ്പുരാൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, പെസഹ ഭക്ഷ്യമാൻ ഞങ്ങളെ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിന് ഇന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് അവനോട് എൻ്റെ സമയമെടുത്തു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായ നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഞങ്ങളുടെ ഗുരു പറയുന്നുവെന്ന് പറയുവീൻ. അവൻ്റെ ശിഷ്യന്മാർ യേശുതമ്പുരാൻ അവരോട് കൽപ്പിച്ച പ്രകാരം ചെയ്ത് പെസഹ ഒരുക്കി. ലമ്മോറിയോ സുഗതോ പെസഹായ പെസഹാണി
കർത്താവിൽ വാത്സല്യമുള്ളവരെ, കാര്യതൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ളതായിരുന്നു. ചെറുതും വലുതുമായ അത്ഭുതങ്ങളും അടയാളങ്ങളും അദ്ദേഹത്തിൻ്റെ വചനങ്ങളും വാക്കുകളുമെല്ലാം ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അത് ലോകത്തിൻ്റെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നതായിരുന്നു. കാരണം താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ധാരണകളും എല്ലാം അതിന് അനുസരണമായിട്ട് ക്രമീകരിക്കുവാൻ സാധിച്ചത്. ക്രൈസ്തവ സഭയുടെ ആരാധന ക്രമീകരണങ്ങൾ നോക്കിയാൽ കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തന കാലഘട്ടത്തിലെ ചെറുതും വലുതുമായ സംഭവങ്ങളെ പുനരാവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊന്നും തന്നെ സാധാരണ ഓർമ്മ പുതുക്കലായിട്ട് കാണരുത്. ഓർമ്മ പുതുക്കൽ എന്നൊരു ചിന്ത നമുക്കില്ല. ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ ക്രിസ്തുവേശുവിൻ്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഏതൊരു കർമ്മവും അനുഷ്ഠാനവും ആരാധനയായിട്ട് അർപ്പിക്കുമ്പോൾ ഗതകാല സംഭവത്തെ വർത്തമാന കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ആ യാഥാർത്ഥ്യം അനുഭവിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അനംനേസിസ് എന്ന വാക്ക് ഒന്നി വൈദികർക്കൊക്കെ നിശ്ചയമുള്ളതാണ്. അത് കേവലം
ഓർമ്മ പുതുക്കലല്ല മറിച്ച് പഴയതിനെ പുതിയതാക്കി പഴയ സംഭവത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യമാക്കി അതിൽ പങ്കാളിത്തം വഹിക്കുക എന്നതാണ് ഇവിടെ നടക്കുവാൻ പോകുന്ന കാലുകഴുകൽ ശുശ്രൂഷയും കേവലം കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നതിനെ ഓർക്കുവാനായിട്ടല്ല മറിച്ച് കർത്താവ് അനുഷ്ഠിച്ച ആ കർമ്മത്തെ ഈ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അദ്ദേഹം ഈ കർമ്മത്തിലൂടെ വെളിവാക്കിയ ശുശ്രൂഷ മനോഭാവവും അതുപോലെ തന്നെ താഴ്മയും വിനയവും അത് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായി കണ്ട് അതനുഷ്ഠിക്കുക എന്നതാണ് കാലുകൾ കഴുകുവാൻ ഇന്നാരും ഇങ്ങനെ അനുഷ്ഠാനങ്ങളിലൂടെ അല്ലാതെ തയ്യാറാകുന്നില്ലെങ്കിലും അതിന് തുല്യമായ നിലയിലുള്ള വിനയം താഴ്മ എളിമ ഇങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ ജീവിതത്തിൽ ഉയർത്തിക്കാട്ടുവാനായിട്ട് സാധിക്കണം നമ്മിലൊക്കെ അതിശക്തമായി നിലകൊള്ളുന്നത് അഹം എന്ന ബോധമാണ് അഹം കാര്യമാകുന്നിടത്ത് മനുഷ്യൻ അഹങ്കാരിയാകുന്നു എന്ന് മറന്നു പോകരുത് അതുകൊണ്ട് അഹത്തെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി എങ്ങനെ വിനയത്തെ സാധാരണ ജീവിതത്തിലെ ചെറിയതും വലുതുമായ പ്രവർത്തനങ്ങളുടെ രീതിശാസ്ത്രമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുക എന്നതാണ് ഇവിടെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ് അതിന് മുമ്പായിട്ട് വലങ്കര സഭയുടെ പ്രശസ്തനായ ദൈവ വചന പ്രഘോഷകൻ സൺഡേ സ്കൂൾ അഖില മലങ്കര കേന്ദ്ര ഡയറക്ടർ ജനറൽ കൂടിയായിരിക്കുന്ന വന്നിയ ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛൻ ദൂത് നൽകുന്നതാണ് അച്ഛനെ അതിനായിട്ട് വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഭിവന്യ തിരുമേനി വന്ദ്യരായ റമ്പാച്ചന്മാർ വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൻ്റെ മഹനീയമായ ശുശ്രൂഷയുടെ മാതൃക അപ്പോസ്തോലന്മാരുടെ കാലുകൾ കഴുകി കർത്താവേശു മെസിഹ നിർവഹിച്ച സംഭവത്തിൻ്റെ മഹനീയ പിന്തുടർച്ചയായ കാൽകഴുകൽ ശുശ്രൂഷയിൽ അഭിവന്യ തിരുമേനിയോടും വന്ദ്യരായ വൈദിക സഹോദരങ്ങളോടും നിങ്ങളേവരോടും ഒരുമിച്ച് സംബന്ധിക്കുവാൻ സാധിക്കുന്നതിൽ സർവശക്തനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വിണ്ടുകീറിയ പാദങ്ങൾ കഠിനാധ്വാനത്തിൻ്റെയും പിന്തുടർന്ന ജീവിത സാഹചര്യങ്ങളുടെയും അതിനേക്കാളുപരി മണ്ണിനോടുള്ള മനുഷ്യബന്ധത്തിൻ്റെയും മഹത്തരമായ പ്രതീകമായി മലയാളത്തിലെ വിപ്ലവ കവിത്രയങ്ങളിൽ ഒരുവനായ പി ഭാസ്കരൻ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിണ്ടുകീറിയ കാലടികൾ എന്ന കവിതയിലെ ഈരടികൾ ഇപ്രകാരമാണ് അന്നെന്നെ നയിച്ചൊരാ നഗ്നപാദങ്ങൾ നേടിത്തന്നൊരാ ബലമെൻ്റെ ശക്തിതൻ മൂലധാരം അന്നെന്നെ നയിച്ചൊരാ നഗ്നപാദങ്ങൾ നേടിത്തന്നൊരാ ബലമെൻ്റെ
ശക്തി തൻ മൂലാധാരം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആധുനിക വൈദ്യശാസ്ത്രം അനാരോഗ്യത്തിൻ്റെയും അശുദ്ധിയുടെയും ലക്ഷണമായിട്ടാണ് വെണ്ടുകീറിയ പാദങ്ങളെക്കുറിച്ച് പറയുന്നത്. ബാബിലോണ്യ തൽമൂദിൽ മഹത്തരമായൊരു യഹൂദ പാരമ്പര്യം, എബ്രായ പാരമ്പര്യം വിവരിക്കുന്നുണ്ട്. ആ പാരമ്പര്യം ഇപ്രകാരമാണ്, തലയാണ് വിധി നിർണയിക്കുന്നത്, കൈകളാണ് ഫലങ്ങൾ നിർണയിക്കുന്നത്, എല്ലാ അധികാരവും ആത്മബന്ധവും നിർണയിക്കുന്നത് കാലുകളിലൂടെയാണ്. അവകാശവും അധികാരവും ആത്മബന്ധവും നിർണയിക്കുന്ന കാലുകൾ, ആ കാലുകൾ കിടർച്ച വന്നപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവന് ലഭിച്ച അവകാശമായ പറുദീസയിൽ നിന്നും നിഷ്കാഷിതനായി. പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിനോട് സർവശക്തനായി ദൈവം പറയുന്നു, അവൻ നിന്റെ തല തകർക്കും. പ്രേരകശക്തിയായി തീർന്ന പിശാചിനും ആദമനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ, അവരോടുള്ള ദൈവത്തിൻ്റെ ശക്തമായ നിർദ്ദേശമാണ് പാമ്പിനോട് സർവശക്തനായി ദൈവം പറയുന്നു, അവൻ നിൻ്റെ തല തകർക്കും. അതേ അവസരം പിശാചിനോട് പറയുന്ന വാക്കാണ്, നീ അവൻ്റെ കാൽ തകർക്കും, അവൻ്റെ കുതികാൽ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യമാണ്. യഥാർത്ഥത്തിൽ വീണുപോയ ആദാമിൻ്റെ പാദങ്ങൾ പിശാച് തകർത്തുകൊണ്ടിരുന്നു. വീണുപോയ ആദാമിൻ്റെ കുതികാൽ സാത്താൻ തകർത്തുകൊണ്ടിരുന്നു. മാനവചരിത്രത്തിൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത നശിച്ചതും മനുഷ്യൻ പിശാചിനെ അധീനപ്പെട്ടതുമെല്ലാം അധികാരത്തിൻ്റെയും അവകാശത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും മഹനീയ പ്രതീകങ്ങളായ പാദങ്ങളെ പിശാച് നശിപ്പിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, എന്താണ് കാൽകഴുകൽ ശുശ്രൂഷ എന്ന് വിവരിക്കുമ്പോൾ അവിടെയാണ് ഞാനീ പറഞ്ഞ മുഖവരയുടെ പ്രസക്തി. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഇടർച്ചയുടെയും ബന്ധനത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങൾ, പറുദീസയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ദൈവവുമായിട്ടുള്ള ആത്മബന്ധം, പറുദീസ എന്ന അവകാശം, പറുദീസയിലെ അധികാരം, അതെല്ലാം ആദാമിൻ്റെ കുതികാൽ തകർത്തുകൊണ്ട് പിശാച് നശിപ്പിച്ചു. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ആദാമായ ദൈവപുത്രൻ അരയിൽ തൂവാല് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് പന്തിരിശിഷ്യന്മാരുടെ കാലുകൾ കഴുകി പരിപാവനമാക്കി ശുദ്ധീകരണത്തിലൂടെ കഴുകലിലൂടെ പറുദീസയിലേക്ക് വീണ്ടും മനുഷ്യവർഗത്തെ പുനരായി ക്രമീകരിച്ചു. പാവനമായ ഈ അവകാശം മനുഷ്യവർഗത്തിന് നേടിത്തന്ന, മനുഷ്യാവതാരത്തിൻ്റെ മഹത്വവും മഹിമയും വർണ്ണിക്കുന്ന മഹനീയ ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ. അതുകൊണ്ടായിരിക്കാം സുറിയാനി പിതാവായ പരിശുദ്ധനായ മാർ അഫ്രഹാത്ത് അദ്ദേഹം വിശുദ്ധ മാമുദീസയുടെ ഉത്ഭവത്തെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഉത്ഭവമായി, വിശുദ്ധ മാമുദീസയുടെ ഉത്ഭവമായി അദ്ദേഹം പ്രതിപാദിച്ചത് കാൽകഴുകൽ ശുശ്രൂഷയാണ്. പിതാവായ അപ്രയും യേശു ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട വിലാപ്പുറമാണ് വിശുദ്ധ മാമുദീസയുടെ ഉത്ഭവമായി കണ്ടെങ്കിൽ, പിതാവായ അഫ്രഹാത്ത് അതിനോട് ചേർത്ത് പറയുന്നത് യേശു ക്രിസ്തു ശിഷ്യസമൂഹത്തിൻ്റെ കാലുകൾ കഴുകിയത് യഥാർത്ഥത്തിൽ പറുദീസയിലേക്കുള്ള പുനരാഗമനത്തിൻ്റെ ആദ്യപടിയായ വിശുദ്ധ മാമുദീസയുടെ സമാരംഭമായിരുന്നു. സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയെ കാലികമായി നമുക്ക് വ്യാഖ്യാനിക്കാം. വേദശാസ്ത്രപരമായി കുതികാൽ തകർക്കുന്ന പിശാചിൻ്റെ പദ്ധതികളെ മാറ്റി കാലുകൾ ശുദ്ധീകരിച്ച് പറുദീസയിലേക്ക് പുനരാനയിക്കുന്ന മനുഷ്യാവതാരത്തിൻ്റെ മഹിമയാണ് കാൽകഴുകൽ ശുശ്രൂഷ. നമ്മെ സംബന്ധിച്ച് മനുഷ്യാവതാര സംഭവം ആരാധനാപരമായി ആവിഷ്കരിക്കുക എന്നതാണ് ആരാധനയുടെ മഹത്വം. അതിനെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്ന
നല്ലൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലിറ്റർജിക്കൽ എക്സ്പ്രഷൻ, ആരാധനാപരമായ ആവിഷ്കരണം. അന്ധകാരത്തിൻ്റെ നടുവിൽ വീണുപോയ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീതിസൂര്യനായ യേശു ക്രിസ്തു ഉദിച്ചു. അതാണ് എൽദോ പെരുന്നാൾ. എൽദോ പെരുന്നാളിനെ ആരാധനാപരമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് അഗ്നികുണ്ടമൊരുക്കി ആ അഗ്നികുണ്ടത്തിന് ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് അഗ്നിയെ സാക്ഷിയാക്കി ഏവൻഗേലിയോൻ വായിച്ചു. ഏവൻഗേലിയോൻ്റെ മധ്യേ തീജ്വാലയുടെ ശുശ്രൂഷ ക്രമീകരിച്ചു. സത്യത്തിൽ മനുഷ്യാവതാര സംഭവം മനുഷ്യ മനസ്സുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ പരം ഉപരിയായി എങ്ങനെ ആവിഷ്കരിക്കും? ശ്രദ്ധിച്ചാൽ അറിയാം, എൽദോ ശുശ്രൂഷ അത് പടിഞ്ഞാറെ വാതുക്കൽ വന്ന് തീജ്വാലയ്ക്കുള്ള ക്രമീകരണമെല്ലാം ചെയ്തതിന് ശേഷം ഏവൻഗേലിയോൻ വായിക്കും. ഏവൻഗേലിയോൻ്റെ മധ്യയാണ് തീജ്വാല ശുശ്രൂഷ. വളരെ അർത്ഥവത്താണ്. യഥാർത്ഥത്തിൽ വചനം ജഡമായി, കന്നികയുടെ ഉദരത്തിൽ ഉരുവായി, മനുഷ്യരോടുകൂടി അധിവസിച്ചു, മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച ഇമ്മാനുവേൽ, ദൈവവചനത്തിൻ്റെ മഹനീയമായ ആവിഷ്കരണം. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പൗരസ്ത്യ പിതാക്കന്മാർ വളരെ പ്രാധാന്യത്തോടെ ചിത്രീകരിച്ചിരിക്കുന്ന മനുഷ്യാവതാരത്തിൻ്റെ മഹനീയ അർത്ഥം വിവരിക്കുന്ന ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ. പ്രത്യേകിച്ച് പലരും റോമ സാമ്രാജ്യത്തിലെ ചില ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ പലപ്പോഴും മഹാപൗരോഹിത്യത്തിൻ്റെ അധികാരം ചിത്രീകരിക്കാനുള്ള ഒരു ശുശ്രൂഷയായി പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മുടെ അജ്ഞതയാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിൽ തന്നെ കാൽകഴുകൽ ശുശ്രൂഷയുടെ ആരംഭം ഉണ്ട് എന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13:14 യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന് ശേഷം അവരോട് ആജ്ഞാപിക്കുന്നു, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാൽ കഴുകുവീൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ തന്നെ സമാരംഭിച്ചതാണ് കാൽ കഴുകൽ ശുശ്രൂഷ. അതിനുശേഷം തീമോത്യോസിൻ്റെ 1 4:10 ഒക്കെ വിശുദ്ധന്മാരുടെ കാൽ കഴുകുന്നത് അത് വിശ്വാസ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠതയായി വിവരിക്കുന്നുണ്ട്. തെർത്തുല്യൻ്റെ കാലഘട്ടത്തിലും 7 മുതലുള്ള സഭാ പാരമ്പര്യത്തിലുമൊക്കെ ഈ ശുശ്രൂഷ അത് ക്രമമായി പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ ഈ പെസഹ വ്യാഴാഴ്ച നിർവഹിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. ഞാൻ ചരിത്രത്തിലേക്ക് പ്രതിപാദനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ പ്രധാനപ്പെട്ട വിഷയം, എൽദോ പെരുന്നാൾ പോലത്തെ ഒരു ക്രമം സൂക്ഷ്മമായി വീക്ഷിച്ചാൽ ഈ കാൽകഴുകൽ ശുശ്രൂഷയ്ക്കുണ്ട്. അതധികം പ്രതിപാദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അടിവരയിട്ടാവേ ആ ഭാഗം സൂചിപ്പിക്കുന്നത്. എൽദോ പെരുന്നാൾ സുവിശേഷത്തിൻ്റെ സുവിശേഷ വായനയുടെ ഏവൻഗേലിയോൻ വായനയുടെ മധ്യേ ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ അതുപോലെ ഏവൻഗേലിയോൻ വായനയുടെ മധ്യേ ക്രമീകരിച്ചിരിക്കുന്ന മറ്റൊരു ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ. കാരണം ഏവൻഗേലിയോൻ വായിക്കുന്നു, ഏവൻഗേലിയോൻ്റെ മധ്യേ അവൻ അത്താഴ സമയത്ത് എഴുന്നേറ്റ് അരയിൽ തൂവാല കെട്ടി എന്ന് പറയുമ്പോൾ ദ ലിറ്റർജിക്കൽ എക്സ്പ്രഷൻ ബിഗിൻസ്. ആരാധനയുടെ ക്രമീകരണം, അതിൻ്റെ ആവിഷ്കാരം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മുടെ പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാ വിജ്ഞാനീയത്തിലും ശ്രേഷ്ഠമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ ശരിയായ മനുഷ്യാവതാര ശുശ്രൂഷയുടെ അർത്ഥം അത് ഇന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ശിഷ്യ സമൂഹത്തിൻ്റെ നടുവിൽ അധികാരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, ആരാണ് വലിയവനെന്ന ചിന്തയുണ്ട്, അതിലുമുപരി പരസ്പരം ഭിന്നതയുണ്ട്. കൂടെയുള്ളവരിൽ ഒരുവൻ സത്യത്തിൻ്റെ വില കുറച്ച് പാപിനിയായ സ്ത്രീ പൂശിയ തൈലത്തിന് 300 മനുഷ്യപുത്രന് 30 സത്യത്തിൻ്റെ വില കുറയ്ക്കുന്ന ആ സാഹചര്യം അപ്പോസ്തോലി സമൂഹത്തിൽ ഒരാളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വേദഭാഗം ആ സൂചനയും നൽകുന്നു,
കാൽകഴുകലിൻ്റെ അവസാനം പത്രോസ്ലിഹായോട് പറയുന്നുണ്ട്, മുഴുവനും അല്ലെങ്കിൽ കുളിച്ചിരിക്കുന്നവന് പാദം മാത്രം കഴുകിയാൽ മതി. അതേസമയത്ത് മറ്റൊരു സൂചന കൊടുക്കുന്നു, നിങ്ങൾ വിശുദ്ധരാണ് എല്ലാവരും അല്ലതാനും, എല്ലാവരും അല്ലതാനും. യൂദായെക്കുറിച്ചുള്ള പ്രതിപാദനം ഞാൻ ഓർമ്മിപ്പിച്ചത് അധികാരത്തിൻ്റെ വടംവലി, പരസ്പര ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ച സാഹചര്യം, എല്ലാറ്റിലുമുപരി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വീക്ഷണം മനസ്സിലാകാതെ അജ്ഞത ബാധിച്ച ഒരു സമൂഹം, അതിൻ്റെ നടുവിലാണ് നസ്രായക്കാരൻ അരയിൽ അരയിൽ തൂവാല കെട്ടുന്നത്. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിൻ്റെ അംശവസ്ത്രങ്ങളുടെ ഭാഗമാണ് ഈ അരയിലെ തൂവാല. എന്നാൽ ഇന്നത് കെട്ടുവാൻ നമുക്കും സമയമില്ല. അത് അംശവസ്ത്രത്തിൽ നിന്ന് പതിയെ പതിയെ മാറിപ്പോവുകയാണ്. പഴയ അച്ഛന്മാരാരെങ്കിലും ഈ തൂവാല ഒരു വാളെന്ന രീതിയിൽ ധരിച്ചെങ്കിൽ അത് മാത്രമാണ് ഇന്നത്തെ നിലനിൽപ്പ്. പോകട്ടെ, യഥാർത്ഥത്തിൽ ദ ലിറ്റോർജിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമിലിറ്റി, ശരിയായ മഹനീയമായ താഴാഴ്മയുടെ ആരാധന ആവിഷ്കാരമാണ് അരയിൽ തൂവാല ചുറ്റി സർവശക്തനായ ദൈവം അപ്പോസ്തോലിക സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്തത്. നമുക്കറിയാം കാലുകൾ ബാബിലോണിയ തൽമൂദിൽ തല വിധിയെ നിർണയിക്കുമെങ്കിൽ, കൈകൾ ഫലങ്ങളെ നിർണയിക്കുമെങ്കിൽ, കാലുകൾ അവകാശത്തെയും ആത്മബന്ധത്തെയും അധികാരത്തെയും നിർണയിക്കുന്നതാണ്. എന്നാൽ കാലുകൾ വഴുതുന്നു, അതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. പദമൂന്നി നിലപാട് നിലനിർത്തേണ്ടവർ നിലപാടിൻ്റെ തറയിൽ യഥാർത്ഥത്തിൽ പദമൂന്നുവാൻ സാധിക്കാതെ മുടന്തരായി തലമുറകളെ വേദനിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം മുൻപോട്ട് വാഗ്ദത്തങ്ങളെ ലക്ഷ്യം വച്ച് സഞ്ചരിക്കേണ്ട കാലുകൾ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ കണ്ടാൽ പിന്മാറുവാനും ഉപയോഗിക്കണം. അപകടങ്ങളെ മനസ്സിലാക്കി പിന്തിരിയുവാനും മനുഷ്യന് ഉപയോഗിക്കുന്നത് കാലുകൾ തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക സമൂഹത്തിൽ ഉണ്ടായിരുന്ന അപകടങ്ങൾ മനസ്സിലാക്കി, അവരുടെ സ്വഭാവത്തിലും പ്രകൃതത്തിലും വന്ന വീഴ്ചകൾ മനസ്സിലാക്കി, യേശു ക്രിസ്തു പുതിയൊരു ക്രമം തക്സോഹ് ദാസോ, പുതിയൊരു ക്രമം യേശു ക്രിസ്തു ശിഷ്യ സമൂഹത്തിന് നൽകുന്നു. ആ പുതിയ ക്രമമാണ് കാൽ കഴുകലിൻ്റെ ക്രമം. മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മുടെ പ്രമിയോൻസതറകളിൽ പറയുന്ന ചില വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യത്വം എന്ന അഗ്നേയ അസ്ത്രത്താൽ അവൻ പിശാചിനെ പരാജയപ്പെടുത്തി. മനുഷ്യത്വത്തിൻ്റെ പശ്ചിമ ഭാഗത്തേക്ക് അവൻ എഴുന്നള്ളി. മനുഷ്യത്വത്തിൻ്റെ പശ്ചിമ ഭാഗത്തേക്ക് അവൻ എഴുന്നള്ളി. യെരുശലേമിലേക്കുള്ള മഹത്തരമായ പ്രവേശനം, ഊശാന പെരുന്നാളിൽ അവൻ അധികാരത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും മൃഗമായ കുതിരയെ തിരഞ്ഞെടുക്കുന്നതിന് പകരം വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും നിന്ദയുടെയും മൃഗമായ കഴുതയെ തിരഞ്ഞെടുത്തു. എന്താണ് മനുഷ്യാവതാരം ചെയ്ത മനുഷ്യപുത്രൻ മനുഷ്യത്വത്തിൻ്റെ പശ്ചിമഭാഗത്തേക്ക് ഇറങ്ങി വന്നത്? പിതാക്കന്മാർ പറയുന്നു, കാൽ കഴുകലിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പശ്ചിമഭാഗം, അതിലേക്ക് നസ്രായക്കാരൻ ഇറങ്ങി വന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഔന്നത്യവും ശ്രേഷ്ഠതയും മനുഷ്യത്വത്തിൻ്റെ കിഴക്ക് ഭാഗം, അതാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ശുശ്രൂഷയുടെ, വിനയത്തിൻ്റെ, താഴ്മയുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ഹീനാവസ്ഥയിലേക്കുള്ള ഇറക്കം, അതാണ് യഥാർത്ഥത്തിൽ പശ്ചിമഭാഗത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. കാൽകഴുകൽ ശുശ്രൂഷ മനുഷ്യത്വത്തിൻ്റെ പശ്ചിമഭാഗത്തേക്കുള്ള എഴുന്നള്ളിപ്പാണ്. നസ്രായക്കാരൻ കുനിഞ്ഞ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, ആ കാലുകൾ തുടച്ച്, ആ കാലുകളിൽ ചുംബിച്ച് അഭിഷേകം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യാതൊരു ഭയവുമില്ലാത്തവൻ ഭയത്തോടെ തൂണിനെ കെട്ടിപ്പിടിക്കുന്നു. സർവശക്തനായവൻ അശക്തനായി കാണപ്പെടുന്നു. അമരണവാൻ മരണമില്ലാത്തവൻ മരണം വരിക്കുന്നു. ഇതാണ് മനുഷ്യാവതാരം. മനുഷ്യത്വത്തിൻ്റെ
പശ്ചിമ ഭാഗത്തേക്ക് ദൈവം എഴുന്നള്ളിയ നിമിഷം. അതുകൊണ്ടാണ് അവൻ കുതിരയ്ക്ക് പകരം കഴുതിയെ തിരഞ്ഞെടുത്തത്. ശക്തി തെളിയിക്കേണ്ടതിന് പകരം ശക്തിഹീനനായി കഷ്ടതകളും പീഡകളും സഹിച്ചത്. ആ സന്ദർഭത്തിലെ ശ്രേഷ്ഠമായ ഭാഗമാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി പരസ്പര സ്നേഹവും ഐക്യവും ശുശ്രൂഷയുടെ മാതൃകയും അവർക്ക് വ്യക്തമാക്കി കൊടുത്തത്. കഴുകലും തുടയ്ക്കലും ചുംബനവും അഭിഷേകവും ഇത് നാലും യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തിൻ്റെ അനുതാപത്തിൻ്റെ മനോഹരമായ ആരാധന ഭാഗങ്ങളാണ്. വിശദീകരണ ഭയത്താൽ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നസ്രായക്കാരൻ പാദങ്ങൾ കഴുകി, അവരുടെ പാദങ്ങൾ തുടച്ചു, അവരുടെ പാദത്തിൽ ചുംബിച്ചു. അവൻ മനുഷ്യത്വത്തിൻ്റെ പശ്ചിമ ഭാഗത്തേക്ക് ഹീനാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മനുഷ്യമക്കളെ ദൈവമക്കളാക്കി തീർക്കുവാൻ. അപ്പോസ്തോലിക അധികാരത്തിലേക്ക് യഥാർത്ഥത്തിൽ 12 പേരെയും അഭിഷേകം ചെയ്ത് പറുദീസയിലെ പുനരാഗമനത്തിലേക്ക് നസ്രായക്കാരൻ അവരെ നയിച്ചു. സഹോദരങ്ങളെ, ഈ പുതിയ ശുശ്രൂഷയുടെ ചില കാലിക പ്രസക്തമായ വിഷയങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാൽ കഴുകലിനൊരു പുതിയ ക്രമമുണ്ട്. എന്താ ആ ക്രമമെന്ന് ഇനിയിപ്പോൾ കാലുകഴുകൽ ശുശ്രൂഷ അഭിമന്യ അപ്രം തിരുമേനി നിർവഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എബ്രായക്കാരുടെ പ്രോട്ടോക്കോൾ, അവരുടെ മുൻഗണനാ ക്രമം, അത് എബ്രായക്കാരെ സംബന്ധിച്ച് വളരെ വലുതാണ്, യഹൂദമതത്തിൽ വളരെ പ്രസക്തമാണ്. യഹൂദമതത്തിൻ്റെ പിന്തുടർച്ചയാൽ നമുക്കും അറിഞ്ഞോ അറിയാതെയോ മുൻഗണന ആരാധനാ കാര്യത്തിൽ വളരെ ശക്തം. നമ്മളെക്കായി ജൂണിയറായ ഒരച്ഛൻ വന്നൊരു ശുഭഹോ ചൊല്ലിയാൽ അടുത്ത കോലൂയ്ക്ക് നമ്മൾ ശുഭഹോ ചൊല്ലാതെ ചാടി അടുത്ത പാട്ടുപാടും. സത്യത്തിൽ ശുഭഹോലാബോലബ്രോ വൽറുഹോ കാദീശോ, അത് യഥാർത്ഥത്തിൽ സുറിയാനിക്കാരുടെ ആരാധനയുടെ കേന്ദ്രമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മറ്റൊന്നും ചൊല്ലിയില്ലെങ്കിലും അത് ചൊല്ലുകയാണ് ആരാധനയുടെ പൂർത്തീകരണം. എന്നാൽ അതിൽ പോലും പഴയ ക്രമം ആവർത്തിക്കുകയാണ്. ഒരു ശുഭഹോയ്ക്ക് പോലും മുൻഗണന ക്രമം. എന്നാൽ നസ്രായക്കാരൻ കാൽ കഴുകലിനെ ഒരു പുതിയ ക്രമമുണ്ടാക്കി. ആ ക്രമം ഇതാണ്: ഇളയവൻ മുതൽ മൂത്തവൻ വരെ. ഇളയവൻ മുതൽ മൂത്തവൻ വരെ. ഇത് വേദപുസ്തക വായനയുടെ മധ്യേ ക്രമീകരിച്ചിരിക്കുന്നു. വിനയത്തിൻ്റെ ആരാധന പ്രകടനമാണ്. ആ ശുശ്രൂഷയുടെ പുതിയ ക്രമമാണ് ഇളയവൻ മുതൽ മൂത്തവൻ വരെ. നിങ്ങൾക്കറിയാം, സത്യത്തിൽ കാലിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാൽ കഴുകൽ അനിവാര്യമാണ്. പുതിയ ക്രമം അനിവാര്യമാണ്. ആ പുതിയ ക്രമത്തിൻ്റെ മുൻഗണന ഇളയവൻ മുതൽ മൂത്തവൻ വരെയാണ്. സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ യോഹന്നാന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഞാൻ വിവരിക്കുന്നില്ല. നമ്മുടെ കൗദാശിക വിശകലനത്തിലും മാമോദീസ പാരമ്പര്യത്തിലും അന്ത്യത്താഴ പാരമ്പര്യത്തിലും ഒക്കെ നമ്മൾ പിന്തുടരുന്നത് യോഹന്നാൻ്റെ ക്രമം. ഞാൻ അതല്ല പറയുന്നത്. എന്നാൽ യോഹന്നാനിൽ ഒരു പുതിയ ക്രമം ആരംഭിക്കുന്നു. തിരഞ്ഞെടുക്കാൻ, അധികാരസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഇളയവനെ പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ കാൽ കഴുകൽ അർത്ഥവത്തായി തീരും. ആ ക്രമം വിപ്ലവകരമായ ക്രമമാണ്. ആ ക്രമമാണ് യഥാർത്ഥത്തിൽ നസ്രായക്കാരൻ യേശു കാണിച്ചു കൊടുക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു ക്രമം വരുത്തിയെന്നറിയാവോ? മൂത്തവർ പരിശീലിപ്പിക്കണം ഇളയവരെ. കാരണം ശുശ്രൂഷയുടെ പിന്തുടർച്ച ഇളയവരുടെ ക്രമത്തിലൂടെ മുൻപോട്ട് പോകണമെന്ന് ദൈവരാജ്യത്തിൻ്റെ മർമ്മം. അത് നസ്രായക്കാരൻ അപ്പോസ്തോലന്മാരെ കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് ഇളയവൻ മുതൽ മൂത്തവൻ വരെ കാലുകൾ കഴുകിയത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് ഒരു മുന്നൊരുക്കമാണ്. എന്തിൻ്റെ മുന്നൊരുക്കം? യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ അതിഥികളെ സ്വീകരിക്കുമ്പോൾ കാലു കഴുകും. ഭർത്താവിൻ്റെ സന്നിധിയിൽ ഭാര്യ പൂർണ്ണ സമർപ്പണം നിർവഹിക്കുന്നതിൻ്റെ പര്യായമായി ഭർത്താവിൻ്റെ കാലുകൾ കഴുകിക്കൊടുക്കും. അതുപോലെ തന്നെ പാദങ്ങൾ കഴുകുന്നത് വളരെ മനോഹരമായ ശവസംസ്കാര ശുശ്രൂഷയുടെ കബറടക്കത്തിൻ്റെ മുന്നോടിയായും പിതാക്കന്മാർ പഠിപ്പിച്ചു. പാപിനിയായ സ്ത്രീ നസ്രായക്കാരൻ്റെ കാലുകൾ കഴുകിയ സന്ദർഭവും അതുപോലെ തന്നെ അഭിഷേകം ചെയ്ത സന്ദർഭവും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ഇവളെൻ്റെ കബറടക്കത്തിൻ്റെ ശവസംസ്കാരത്തിൻ്റെ മുൻകുറിയായി നിർവഹിച്ചു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. സത്യത്തിൽ സഹോദരങ്ങളെ, ഈ കാൽ കഴുകൽ ബലിയുടെ
മുന്നൊരുക്കമാണ്. ബലിയുടെ തൂയോബോ ആണ്. നമുക്കും ഈ കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ പരിത്യാഗത്തിൻ്റെയും ശുശ്രൂഷയുടെയും മഹനീയ ബലിയായി പരിണമിക്കുവാൻ നമുക്കിടവരേണ്ടതിനെ ശുദ്ധീകരണത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ശ്രേഷ്ഠ തലങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ നമുക്കെത്തിക്കാം. നമുക്കറിയാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിക്കുരുടന് സൗഖ്യം നൽകുന്നത് പിതാക്കന്മാരുടെ ഭാഷയിൽ വിശുദ്ധ മാമോദീസായുടെ മറ്റൊരു വ്യാഖ്യാന തലമാണ്. അവിടെ ആവർത്തിച്ച് പിറവിക്കുരുടൻ പറയുന്നു, ഞാൻ അന്ധനായിരുന്നു, പക്ഷേ യേശു എന്ന പേരുള്ള മനുഷ്യൻ എൻ്റെ കണ്ണുകളിൽ ചേറുപുരട്ടി, അവൻ എന്നോട് പറഞ്ഞ് കഴുകാൻ. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് കഴുകി സൗഖ്യം പ്രാപിച്ചു. ഞാൻ കഴുകി, ഞാൻ സൗഖ്യം പ്രാപിച്ചു. സഹോദരങ്ങളെ, അപ്പോസ്തോലന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഭിന്നത, നിരാശ, സന്ദേഹം, ആരാണ് വലിയവനെന്ന ചിന്ത, ഇതെല്ലാം മാറുന്നതിന് വേണ്ടി അരയിൽ തൂവാല ചുറ്റിയ ഗുരു, ആ ഗുരുവിൻ്റെ മഹനീയ കർമ്മം, അത് ഈ കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ മലങ്കര സഭയിലും പൊതുസമൂഹത്തിലും വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പി ഭാസ്കരൻ പറഞ്ഞതുപോലെ വിണ്ടുകീറിയ കാലുകൾ അത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമായിരിക്കും, പക്ഷേ ശക്തിയുടെ അടിസ്ഥാനമാണ് നഗ്നപാദങ്ങൾ. പിന്നിട്ട വഴികളുടെ ശക്തമായ കാഠിന്യത്തെയും കഠിനാധ്വാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ട പാദങ്ങൾ പറുദീസയിലേക്കുള്ള പുനരാഗമനത്തെ വ്യക്തമാക്കുന്നു. ഇടറിയ പാദങ്ങൾ കൊണ്ട് പറുദീസ നഷ്ടപ്പെട്ട ആദവിനെ, അവൻ്റെ കുതികാൽ തകർക്കുന്ന പിശാദിനെ മാറ്റിക്കളഞ്ഞിട്ട് അവൻ്റെ പാദങ്ങളെ മഹനീയമായി ശുദ്ധീകരിച്ച് പറുദീസയിലേക്ക് പുനരാഗമനം നിർവഹിച്ച മഹനീയ സംഭവം, അതാണ് നസ്രായക്കാരൻ അപ്പോസ്തോലന്മാരുടെ കാൽ കഴുകിയത്. ആത്യന്തികമായി വാഗ്ദത്ത നാടായ പറുദീസയിലേക്ക് അനുതാപത്തോടും ശുദ്ധീകരണത്തോടും ശുശ്രൂഷ മാർഗത്തോടും കൂടി പ്രവേശിക്കുവാൻ ഈ ശുശ്രൂഷ നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അതിന് നമുക്ക് കൃപയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ വെള്ളം കൊണ്ടുള്ള കടുകൽ മുഖേന സകലവിധ കഠിനതകളിൽ നിന്നും ആകൽക്കറസ്കായികെടുത്ത ദുഷ്ടതയിൽ നിന്നും പാപത്തിൻ്റെ എല്ലാവിധ അഴുക്കുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തുടച്ചു പിടിപ്പാക്കപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും അസൂയ, അഹങ്കാരം, കോപം, വിദ്വേഷം മുതലായ വികാരങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ. മറൻവാലോ ദൈവമേ, നിന്റെ കൃപയിൻ പ്രാരവനോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പ്രാരവന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമ്പത്തിന്മേളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളെ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ
ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ദാവീദുമരണമുള്ളവനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ദാഹിച്ചിരിക്കുന്നു എൻ്റെ ജനവും നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എൻ്റെ ആത്മാവ് കുഴപ്പമേസുകളും ചെയ്യും എൻ്റെ കിടക്കയിന്മേ ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലത്തുക എന്നെ താങ്ങുകയും ചെയ്തു എന്റെ ആത്മാവ് അവർ വാളിന് വിധേയമാക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ടാടുകയും ചെയ്യണമേ അവരോടരുളി ചെയ്തോനെ ദേവേശ നാഥ നീ ധന്യം സ്വർഗതലത്തിനുടയോനെ മായാഘകൾ സേവിപ്പോനെ സനിരം പാത്രത്തിൽ പേറി ശിഷ്യപദങ്ങൾ തുടച്ചോനെ ദേവേശ നാഥ നീ ചേട്ടി ശിഷ്യ സമൂഹത്തിൽ പാദം കഴുകി തിരുമെയ്യും തിരുരക്തവുമേകിയ മശിഹ ദേവേശ പകൽ പകലിന്റെ വാക്കിനെ ഉച്ചരിക്കുന്നു രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു അവനവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരം അടിച്ചു അത് തന്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴി ഓടുവാൻ സന്തോഷിക്കും കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരുമാക്കുന്നതുമാകുന്നു കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു സത്യമായിട്ടുള്ളവയും
തന്റെ ദാസനവയാൽ സൂക്ഷിക്കപ്പെടും. അവനവയെ ആചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാര് രഹസ്യകാര്യങ്ങൾ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ഇറയ സേവിതനുടയോനെ തിരുവിനയത്തിൻ ഞാൻ സ്തോത്രം സൃഷ്ടിവദേ നീ സ്നേഹത്തിൻ പ്രേരണയാലി ശിരിഭൂമി ജലപാത്രത്തെ നീയേന്തി ശിഷ്യന്മാരുടെ കാൽ കഴുകി സ്തുതിയാദത്തെ പരിരക്ഷിച്ചിടാൻ താഴ്മയ്ക്കാഗതനായോ നീ മേലങ്കി കണക്കൊടിയേന്തിടും ഉജ്ജ്വലമാകും ഘോരാഗ്നി തൻ കയ്യിലെ സരയിൽ ചുറ്റി ശിഷ്യഗണത്തിൻ കാൽ കഴുകി പ്രഭയാ സ്തുതിയെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പാടുവീൻ. സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കുടിയിരിക്കുന്നവരുമേ കർത്താവിന് പാടുവീൻ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും, അവൻ ആർത്ത് പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. സകലാദീശൻ ശോഷ പാരയിൽ ബന്ധിച്ചു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നത് ദർശിച്ചപ്പോൾ അത്യധികം പാരും വാനും പ്രാപിച്ചാശ്ചര്യം. ഇന്നാളിൽ സകലാദീശൻ ശരീരദേവാർന്നാൻ പാത്രത്തിൽ ശോശപ്പായങ്കരയിൽ കെട്ടി ശിഷ്യഗണത്തിൻ പാദം കഴുകിയിട്ട് അത്യന്തം വിനയം കാണിച്ചു. ഇന്നാളിൽ പാത്രത്തിൽ സലിലത്തെ വാഴ്ത്തി ശോശപ്പ നമ്മുടെ രക്ഷകനരയിൽ ചുറ്റി സ്നേഹത്തോടെ ശിഷ്യന്മാർത്തൻ പാദങ്ങൾ കഴുകാൻ ഉത്സുകനായി. ഇന്നാളിൽ ഭക്തിമയ പാത്രത്തെ പേറി കൈപ്പണിയാം മൺമയ പാദം കഴുകിയിടുന്നതു കണ്ടൊരു നേരം മാനവരാശ്ചര്യപ്പെട്ടു. സ്തുത്യം തിരുവിനയം ബാറക്കുമോ.
ശിഷ്യൻ നീ ആകില്ലെന്നുടയോ ഉര ചെയ്ത നാമെല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളാകണമേ. മനസ്സോടെ വീതാവസ്ഥയിലേക്ക് ഇറങ്ങി വരികയും എല്ലാവിധ മാനുഷിക തത്വങ്ങളും കരുണയോടെ സ്വീകരിച്ച് അനുഭവിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യാധാരം കൃപയോടെ നിർവഹിക്കുകയും വിനയപൂർവ്വം സ്വശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി താൻ ഇറങ്ങി വന്നതിൻ്റെ മർമ്മവരെ പഠിപ്പിക്കുകയും തൻ്റെ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായി യഥാർത്ഥമായ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്ത അത്യുന്നതനും പ്രകൃത്യാശ്രേഷ്ഠനുമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ സമയത്തും തലപിരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഭജനമായ ദൈവവും മേലുള്ളവരുടെയും താഴുള്ളവരുടെയും നാഥനും തന്റെ ബഹുമാന സ്ഥാനത്തെങ്കിലേക്ക് നോക്കുവാൻ അഗ്നിയന്മാരുടെ സേനകളെ പോലും ആശിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കെ ജടികാഭയങ്ങളാൽ വഹിക്കപ്പെടുവാൻ കരുണാപൂർവം മനസ്സായവനും സ്വർഗീയർ ഭയത്തോടെ ശുശ്രൂഷിക്കുകയും തിരുവൻഭാഗ സംഭ്രമത്തോട് വണങ്ങുകയും ചെയ്യുന്നവനും ജീവനുള്ളവരുടെ തലവനും സർവത്തിൻ്റെയും ദൈവമായാണ് കർത്താവായ ശുമശിയ. നിന്റെ കൈപ്പണിയായ പൂഴിയുടെ മുമ്പിൽ തലകുനിച്ച് നിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ കരുണയോടെ നീ തിരുമനസ്സായി. നിന്റെ താഴ്മയുടെ യഥാർത്ഥമായ മാതൃക അതിൽ കൂടി ഞങ്ങളും പരിചരിക്കുവാനായി നീ ഞങ്ങൾക്ക് നൽകുകയും രക്ഷാഗ്രഹവാദിൻ്റെ താഴ്മയുടെ സാദൃശ്യത്തിങ്കിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. നിന്റെ വിനയത്തിൻ്റെ മാതൃക നിർവഹിച്ചുകൊണ്ട് തിരുവൻഭാഗ സമ്മേളിച്ച് ഈ നിസാര ജലത്താൽ പരസ്പരം കാലുകൾ കഴുകുന്ന നിന്റെ ദാസരായ ഞങ്ങളുടെ ആത്മാക്കൾ ഇതുമൂലം സകല പാപമാലിന്യത്തിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വെടിപ്പാക്കപ്പെടുവാൻ എന്നെ നാഥ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ വിനയത്തെയും ഞങ്ങളുടെ അടുക്കിലേക്കുള്ള നിന്റെ അവരോഹണത്തെയും സൂക്ഷ്മമായ മനോനയനങ്ങളാൽ വീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ അഹങ്കാരവും ഔദ്യത്യവും ആകൽക്കർസ കൊടിയ വഞ്ചന മൂലം ഞങ്ങളുടെ വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള നിന്ദ്യാവികാരങ്ങളും ഞങ്ങൾ പരിതച്ഛിക്കുമാറാകണമേ. നിന്റെ യഥാർത്ഥ ശിഷ്യന്മാർക്കും നിന്റെ വിശ്വസ്ത വൃത്തിന്മാർക്കും അനുയോജ്യമായ വിധത്തിൽ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിക്കണമെന്ന് നീ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പൂർണ്ണ വിനയവും ദൈവവും സത്യസ്നേഹവും ഞങ്ങൾ ധരിക്കുമാറാകണമേ. രക്ഷാകരമായതിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ജീവദായകമായതിൻ്റെ മരണത്തിൻ്റെയും ഓർമ്മയെ ഞങ്ങൾ നിർവഹിക്കുകയും നിന്റെ മകനീയ പുനരുത്ഥാന പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ ദുർവഹായിക്കും സ്ത്രീയും സ്വാത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കുന്ന കൈകളുമാറാകട്ടെ. അഗ്നിമയൻ
കർത്താവരയിൽ ശോശപ്പാചുറ്റി ജലപാത്രം പേറി ക്രമമാ കഴുക പേട്ടിടുവ വന്നേറിയിടും ശേഷ സമൂഹത്തെ ശുശ്രൂഷിച്ച രാത്രി മനോഹരമേ ജലപാത്രത്തോടു യൂദായെ രക്ഷകനാദപ്പോൾ കത്തിയെരിഞ്ഞിൽ അവനേതും വിസ്മയ മധുപാലം ഹാലേലുയ്യ ദേവാധിപനും ദൈവത്തിൻ സുതനും സ്തുതിയേറും മന്നനുമായോ മണ്ണിടമതിലെത്തി അത്താഴത്തിൽ ജലപഞ്ചരമേന്തി ശിശഗണത്തിൽ ചരണങ്ങൾ കഴുകും നദു കണ്ട വനവസേനയും അമ്പരവും കടലും ഭ്രമമാണ്ടു ഹാലേലുയ്യ ഓ ഹാലേലുയ്യ മനോലം വാദ ഉല്ലോലം ഉൽമീനാമിന ഹാലേലുയ്യ നിർമ്മല ശരീരം പാത്രത്തിൽ കർത്താ ശിഷ്യഗണത്തിനു ചരണങ്ങൾ കഴുകാൻ ഉത്സുകനായി ചൊന്നാൻ ശീമോ അരികെ ചെന്നപ്പോൾ റാബിയൻ കാൽ കഴുകരുതൊരു നാളും ചൊന്നാൻ കഴുക പെട്ടിട നടുവിൽ ലാത്തോര ശശ്വതര യഥാർത്ഥവും പൂർണ്ണമായ സ്നേഹത്തിൻ്റെ മർമ്മം ഞങ്ങളെ പരമേൽപ്പിക്കുകയും അത് തന്നിൽ തന്നെ മുൻകൂട്ടി മാതൃകാപരമായി കാണിക്കുകയും ദൈവോചിതമായ വിധത്തിൽ പരസ്പരം കീഴ്പ്പെടുവാനും ശുശ്രൂഷിപ്പാനും പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ മെസ്സിഹ തമ്പുരാനെ തിരുമുൻപാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപത്തെ കരുണയോടെ നീ കൈക്കൊള്ളണമേ. പാവമാലിനിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും നിന്റെ കരുണയാകുന്ന പഠിപ്പിൻ സോപ്പായാൽ ഞങ്ങളെ തുടച്ചു പഠിപ്പാക്കണമേ. വിശുദ്ധാത്മശക്തിയുടെ സഹായമുള്ള സ്നേഹത്തോടും വിനീത ഹൃദയത്തോടും കൂടെ നിന്റെ ദീപകൽപ്പനകൾ ആചരിച്ച് അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അയോഗ്യരാക്കണമേ. പ്രതികാരത്തിൻ്റെതായ ഭയങ്കര ദിവസത്തിൽ ഞങ്ങൾ ശിക്ഷാർഹരായി കാണപ്പെടുവാനും ഇടയാകരുതേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ഭാർഗമോർ മോറൻ വാലോഹാൽമീ സ്നേഹത്തോടു വിശ്വാസത്തിൻ നിറവില്ലാത്തോൻ കഴുകിലിരുത്തേണ്ട കഴുകിയിടണം ആത്മാവിനെയും പാപം പോക്ക ആത്മമതും ധനവും മനവും കഴുകണമെന്നാ
പൂർണ്ണ മനസ്സോടെ ബാരക്കുമോ ബോല ബോല ബറോ വൻറോഹോ കാദിശോ മെൻമൂലം ബാദാമുല മൂലം പൊൽമീനാമി ശിഷ്യന്മാരെ വിളിയരുതേ കരുണാനിധിയ നാഥൻ തൻ വചനം സ്നേഹിതരുടെ കാൽ കഴുകിടുവാൻ താഴ്മയടാത്തോ എൻ ശിഷ്യത്വം നേടിടുവാൻ അർഹതയില്ല ഉടയോൻ കൽപ്പിച്ചു പായും പമരവും കൂടാ ആഴിലോടി പോയി നൗക സംഗേതം പ്രാപിക്കില്ല മാമോദിസായും മാഷിയ തന്മയ രക്തങ്ങളുമെൻ ജീവൻ നേടുകയില്ലാത്രമീശോ നിന്നു ദവിക്കായി സ്തോത്ര സംഭാഷിച്ചപ്പോൾ തേജസ്സും മഹിമാവും മൂശ നിവിസീനായിൽ പ്രാപിച്ചാൽ പ്രോജ്വലമാപ്തൻ വെളിപാടാൻ ആദിവേ ശോഭിപ്പിച്ചോൻ മനുജത്വം സ്വയമാർന്നിന്നാൽ വെൺമാടത്തിൽ തല താഴ്ത്തി ദാസന്മാർ തൻ കാൽ കഴുകേ അപ്പോസ്തോല പന്തിരിപ്പാൻ വന്നത്തി പന്തിരുത്തി തൻ പ്രിയരെ ശുശ്രൂഷിപ്പാനെഴുന്നേറ്റാൻ വെള്ളം പാത്രത്തിൽ പേരെ പാദം കഴുകാൻ കാലത താഴ്ത്തി സൃഷ്ടിപദം തോർത്താൻ റോമാ സൃഷ്ടാവരയിൽ ബന്ധിച്ചു അത്ഭുത സംഭവം ഇത് കാണുവാൻ സർവരുമേ വരുവിൻ ധന്യം നാദാ ഇന്നേ ദിവസം
Yeah.
നിറച്ചൊരു റൂഹ സ്തുതി തൽ പ്രാർത്ഥനയാൽ വാഴ്വങ്ങൾക്കുണ്ടാകട്ടെ വിനയസമേതം വാനുടയ ശിഷ്യ വിനയസമേതം വാനുടയ ശിഷ്യഗണത്തിൽ കാൽ കഴുകി ദുഷ്ടാഹാരം നീക്കി താഴ്മ പഠിപ്പിച്ചാ നമ്മേ വിനയത്തോടു നീ ഞങ്ങൾക്ക് ഏറ്റൊരു യാതന സംസ്തുത്യം നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റോഹാപാടി പ്രവാചകന്മാർ തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബാറുക്കുമോർ പ്രവാചകന്മാരുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ നീ പത്തിറ പെരുന്നാൾ ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ച വിധത്തിൽ ആബീബ് മാസത്തിൽ നിശ്ചയ സമയത്ത് 7 ദിവസം നീ പുളിയില്ലാത്ത അപ്പം തിന്നണം എന്തെന്നാൽ നീ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് ആബീബ് മാസത്തിലാണ് ആദ്യം ജനിക്കുന്നതെല്ലാം നിന്റെ ആടുകളുടെയും കന്നുകാലുകളുടെയും കടിഞ്ഞൂലല്ല എനിക്കുള്ളതാകുന്നു കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകൂട്ടി മുഖാന്തരം വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കഴുത്തെ ഒടിച്ചു കളയണം നിന്റെ കടിഞ്ഞോൽ പുത്രന്മാരെയെല്ലാം വീണ്ടെടുക്കണം നിങ്ങളെൻ്റെ സന്നദ്ധയിൽ വെറും കൈയോടെ വരരുത് 6 ദിവസം വേല ചെയ്യാം 7ാം ദിവസം സ്വത്തമായിരിക്കണം വിതയ്ക്കുന്ന കാലമായാലും കൊയ്ത്തുകാലമായാലും സ്വസ്ഥമായിരിക്കണം ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലത്തിൻ്റെതായ ആഴ്ചകളും പെരുന്നാളും ആണ്ടൃതി കായ്ക്കനി പെരുന്നാളും ആചരിക്കണം ആണ്ടിൽ 3 പ്രാവശ്യം പുരുഷന്മാരെല്ലാം ദൈവമായ യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ ദൈവത്തിന് മുമ്പാകെ വരണം ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ജാതികളെ ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർവിസ്താരമാക്കും ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നീ പോകുമ്പോൾ ആരും നിന്റെ ദേശം മോഹിക്കയില്ല എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത് പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതം വരെ വച്ചിരിക്കരുത് നിന്റെ നിലത്തിലെ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാൽ പാകം ചെയ്യരുത് ബാർക്കുമോ രാജാക്കന്മാരുടെ 2ാം പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ രാജാക്കന്മാരുടെ വനസ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഹൽക്കിയാ പുരോഹിതൻ ദേവാലയത്തിൽ കണ്ടെത്തിയ ഗ്രന്ഥത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാ വെളിച്ചപ്പാടന്മാരുടെ ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റ് വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരുശലേമിലും കണ്ട സകല അശുദ്ധിയെയും മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു അവനെപ്പോലെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും മോശയുടെ ന്യായപ്രമാണപ്രകാരം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു ഒരു രാജാവും മുമ്പേ ഉണ്ടായിട്ടില്ല പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല ബാർക്കുമോർ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോർ പ്രവാചകന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയാത്തക്കവണ്ണം ദൈവമായ കർത്താവ് എനിക്ക് ഉപദേശത്തിൻ്റെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉപദേശം കേൾക്കുവാൻ എൻ്റെ ചെവിയെ ഉണർത്തുന്നു ദൈവമായ യഹോവ എൻ്റെ ചെവി തുറന്നു ഞാനോ പിന്മാറിയില്ല മത്സരിച്ചതുമില്ല അടികൾക്കായി ഞാൻ എൻ്റെ ശരീരവും കൺ
കന്നത്തടിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുത്തു. നിന്നേ നിന്നും തുപ്പലിൽ നിന്നും എൻ്റെ മുഖം മറച്ചിട്ടുമില്ല. ദൈവമായ യഹോവ എന്നെ സഹായിച്ചു, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം പാറ പോലെയാക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപം തന്നെയുണ്ട്. എന്നോട് വാദിക്കുന്നവൻ ആര്? അവൻ ഇവിടെ വരട്ടെ. ഇതാ ദൈവമായ യഹോവ എന്നെ സഹായിക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവനാര്? അവരെല്ലാവരും വസ്ത്രം പോലെ പഴുകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. നിങ്ങളിൽ ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാര്? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടക്കുന്നവൻ ദൈവനാമത്തിൽ ആശ്രയിക്കട്ടെ. ബാറക്കുമോ ഭൂമിയിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേണ്യോൻ കൈക്കൊള്ളോർക്കൊക്കെയും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പൗലോസ്ലീഹ പൊതുനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാർഗ്മോ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികൂട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരുമായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകൂറി. സ്നാനമായപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കാവുള്ള അപേക്ഷയാട്ടത്തിലെ യേശുക്രിസ്തുവിന് പുനരുദ്ധാരത്താൽ നമ്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന് വലത്തു ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. ബാർഗ്മോ പൗലോസ് ശ്ലീഹ ധന്യൻ ചൊല്ലേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോൾ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടി അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്നു കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ രണ്ടു പോകുന്ന സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറെ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ.
ബാറയ്ക്കുമോ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. നല്ലവിടെ പൊടു കൈ കഴുകി നിൻ ബലിവേദിവാനം വച്ചേ. ടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ഇഹലോകമിട്ട്സന്നിധിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നുവെന്ന് പെസഹ പെരുന്നാളിന് മുൻപ് തന്നെ യേശു അറിഞ്ഞിരുന്നു. ഇഹലോകത്തിലുള്ള തനതാളുകളെ താൻ സ്നേഹിച്ചിരുന്നു. അവസാനത്തോളവും അവരെ സ്നേഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ശമോന്റെ പുത്രനായ യൂദാസ്കറിയോത്താണ് ഹൃദയത്തിൽ അത്താഴ സമയത്ത് സാത്താൻ തോന്നിച്ചിരുന്നു. യേശുതമ്പുരാൻ പിതാവ് സകലത്തെയും തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ദൈവസന്നിധിയിൽ നിന്ന് താൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ദൈവസന്നിധിയിലേക്ക് തന്നെ പോവുകയാണെന്നും അറിഞ്ഞതുകൊണ്ട് അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റ് തൻ്റെ മേൽവസ്ത്രങ്ങളെ മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. ദൈവമായ കർത്താവേ, നിന്റെ ജീവവചനങ്ങളെ അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ മന്ദിരത്തോട്ടത്തിൽ ശ്രേഷ്ഠമായ സേവനം ചെയ്യുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നതനുസരിച്ച് ഞങ്ങളോനും അന്യോന്യം കഴുകി നിന്റെ മാതൃക നിർവഹിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. വിനയത്തിൻ്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠയ്ക്കായി തീർന്നിരിക്കുന്നു. ദൈവമായ കർത്താവേയും ഞങ്ങളെയും നിന്റെ വിനയത്തിൽ സാദൃശ്യപ്പെടുവാനും നിന്റെ വത്സരന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകല മാലിന്യങ്ങളിൽ നിന്നും കഴുകപ്പെടുവാനും കരുണയോടെ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുന്നു. ഹോഷോ വപ്കുലസ്വാല്ലവർമീൻ സൃഷ്ടാവും പിതാവിനോടും റുഹായോടും കൂടെ സ്വർഗത്തിൽ മാനാകമാരുടെ സേനകളാൽ സ്തുതിക്കപ്പെടുന്നവനായ നീ നഷ്ടപ്പോയ ആടിനെ അന്വേഷിച്ചു വരികയും നിന്റെ വിശുദ്ധ തോളന്മേൽ അതിനെ വഹിച്ച് നിന്റെ പിതൃഭവനത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തുവല്ലോ. കർത്താവേ, ഇപ്പോൾ കഴുകുന്നവരും കഴുകപ്പെടുന്നവരുമായ നിന്റെ ദാസരായ ഞങ്ങളെ എല്ലാവരെയും വിശ്വാസപൂർവം ഈ വെള്ളത്തെ സ്പർശിക്കുന്ന സഹോദരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, പാപമാലിന്യങ്ങളും എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളിൽ നിന്നും നീക്കപ്പെടുകയും ചെയ്യണമേ. മോറൻ വാലോഹായൻ
യേശുദമ്പരാൻ അനന്തരം ശിഷ്യന്മാരുടെ കാല് കഴിയുവാനും തൻ്റെ ഇരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. आशिक खुशमो सुद सोगोदाई सोगोदु तई बोसो देवमाय कर्ताव निन्ना वळिय मनुष्यन्टे सकल नडपडुकळुम कळुकळेयुम निन्ने निन्टे कूडे ഞങ്ങളെല്ലാവരുടെയും ആത്മാവിലും സത്വത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തന്മഹിമ നമിച്ചു മണ്മയരെ കാഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിഹാതമ്പുരാൻ പ്രീതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. തന്മഹിമനമീച്ചു മണ്മയരെ കാഴുകിയ സർവേശ ആരാധകരെ ബലിരത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവെന്ന പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുക. ആശിക് കുസുമോ സുദു സോഗോദായ സോഗോദു തൈബോസോ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിഹാതം വരാൻ പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവ് നിന്ന പഴയ മനുഷ്യന്റെ സകല നടപടികളും നീക്കിക്കളയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെ എല്ലാവരെയും ആത്മാവിലും ശക്തത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ. സകലദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിഹാതമ്പുരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. മഹിമനമീച്ചു മൺമയരെ കാഴുകിയ സർവേശ ദൈവമായ കർത്താവ് നിന്നു പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആരാധകരെ മലിനത നിന്നിൽ നിന്നും
സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പിലും വിശുദ്ധിയിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവിൽ നിന്ന പഴയ മനുഷ്യന്റെ സകല നടപടികളെയും നീ നീക്കിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിയാതവരാന പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ നിന്ന് ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിയാതമ്പുരാന പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവോ നിന്നിൽ നിന്നോ പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിന്റെ സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പിലും വിശുദ്ധിയിലും മശിയാതം വരാന പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവോ നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും സകല നടപടികളും കഴുകിക്കളയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആരാധകരെ മലിനത നീക്കി നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിനും വിശുദ്ധിയിലും മശിയാതം വരാന പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ആലോഹോദർഘൻ രാപോസേ വാസേ. ആയർത്താവ നിന്നിൽ നിന്നാ പഴയ മനുഷ്യ
മനുഷ്യന്റെ സകല നടപടികളും കഴുകി കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനും ശക്തത്തിൽ സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആശിക കുസുമോ സോതു സോനൂനായി ഞങ്ങളിൽ നിന്നും സാറ ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും എടുപ്പിലും വിശുദ്ധിയിലും മഷിയാദം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് വലിയ മനുഷ്യന്റെ സകല നടപടികളും കഴുകി കളകുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മഷിയാദം വരാനും പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. മഹിമ നമേ ചുമൺവയരെ കാഴുകീയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവിൽ നിന്ന് അവിടെ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെ എല്ലാവരെയും ആത്മാവിലും ശക്തി നവീകരിക്കുകയും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അനന്തരം യേശു തമ്പുരാൻ ശമോൻ കിപാടി കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മഷിയാദപരന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. താടഖിലേശ തവ നിരതാഴ്ത്തി കാഴുകീ മണ്മയരെ തവ ദാസരുടെ കരകളെയെല്ലാം കാഴുകേണം കൃപയാ. യേശുതമ്പുരാനോ എന്റെ കർത്താവേ അവിടുന്ന് എന്റെ കാലുകളെ കഴുകുന്നു. ഞാൻ ചെയ്തതോ നീ എപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയും. അവിടുന്ന് ഒരിക്കലും എന്റെ കാൽ കഴുകരുതേ. ഞാൻ കഴുകാതിരുന്നാൽ എന്നോട് ഒരുമിച്ച് നിനക്ക് പങ്കുണ്ടാവുകയില്ല. എന്റെ കർത്താവേ അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടെ കഴുകണമേ. കുളിച്ചവന് കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല, അവൻ സർവാംഗ ശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു, എങ്കിലും എല്ലാവരും അങ്ങനെയല്ല. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും നീക്കിക്കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിന്നിൽ നിന്ന് സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മഷിയാദം വരാന പ്രതികരമായ ജീവിതത്തിലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
കരുകേണം കൃപയാ. യേശുതമ്പുരാൻ അരുൾ ചെയ്തു, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എങ്കിലും എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. യേശുതമ്പുരാനാകട്ടെ അവരുടെ കാലുകൾ കഴിയതിന് ശേഷം തൻ്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിൽ ഇരുന്നു. യേശു പ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നോ നിങ്ങളറിയുന്നുവോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയാകയാൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെ. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയുമെങ്കിൽ നിങ്ങളും അന്യോന്യം കാലുകഴുകുവാൻ എത്രമാത്രം കടപ്പെട്ടിട്ടുള്ളിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്യുവാൻ ഈ ദൃഷ്ടാന്തം ഞാൻ നൽകിയിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ അഭർത്തിനില്ല, അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല. ഇത് നിങ്ങൾ അറിഞ്ഞ് ആചരിക്കുന്നെങ്കിൽ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, എന്തെന്നാൽ ഞാൻ തിരഞ്ഞെടുത്തുള്ളവരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എൻ്റെ നേരെ കുതികാലുയർത്തിയെന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവനെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിന്. ഇത് സംഭവിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. തൻ മഹിമ നമേച്ചു മൺമായരെ കാഴുകേയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ആലോഹോദാർഖൻ റാബൂസേ വാശ്ലീന അഫറോനെ ആശിക കുസുമോ സുതുസോഗോദൈബോസോ. സർവാധിപതിയായ പിതാവാം ദൈവമേ, നിന്റെ പരിശുദ്ധ ഏകജാതൻ ഭാഗ്യവാന്മാരായ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവ്വം അന്യോന്യം കാലു കഴുകുമെന്ന് പറഞ്ഞത് അവർ പഠിപ്പിച്ചു. കർത്താവേ, ആ കർത്തൃകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും അന്യോന്യം കാൽ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവൻ്റെ കൃപ ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവൻ്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവൻ്റെ ദയവാൽ കരുണ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കൂലസ്മാൻ്റെ കഷ്ടതകൾക്കായി നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ കൊണ്ടാകേണം.
ഇടമൊഴിച്ചാൻ നാഥൻ സൗമ്യം ശ്രീഹാമുഖ്യൻ ശ്രീമോനെ വിളിച്ചാൻ കാൽ കഴുകൻ ശ്രീമോൻ ചൊന്നാനരുതരുദീശ കഴുകേണ്ടൻ കൽപ്പിച്ചതുപോൽ കഴുകിടുകിലുൾ ഭയമേറിയിടും സ്വർഗസ്ഥാനീ ഭൗമിക പാദം കഴുകിടേണ്ട ശ്രേഷ്ഠാവാം നീ പാച്ചെടിയെ ബഹുമാനിക്കേണ്ട ചൊന്നാനാഥൻ ശ്രീഹാമുഖ്യ മതിശീമോനെ വേണ്ട പോരും നേരാലുള്ളൊരു നിൻ പോരാട്ടം ഗുരുനാഥൻ ശിഷ്യന്മാരുടനുവർത്തിപ്പാൻ ഞാൻ ചെയ്യുന്നോരി നവകൃത്യം നീ ബോധിക്കാൻ വന്നേറ്റിടുക കഴുകലിനാൽ ശിഷ്യത്വം നീ നീയന്യന്താൽ കഴുകലിനെ കൈക്കൊണ്ടില്ലെങ്കിൽ ർത്ഥിപ്പോ നിന്റെ കൈകാലോകളും തലയും കൂടെ കഴുകേണമേ നിൻ ശേഷ്യത്വം കഴുകൽ കൂടാതില്ലെന്നാകിൽ ദേവ ബഹുശതമെന്നെ അഭിഷേക ൃപാ
കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ കാൽകഴുകൽ ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് അഭിയന്യ അപ്രയം തിരുമനസ്സോണ്ട തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഇത്തരണത്തിൽ അർപ്പിക്കുന്നു. കൂടാതെ കാൽ കഴുകുവാൻ തക്കവണ്ണം അഭിയന്യ തിരുമനസ്സിൻ്റെ അനുവാദത്തോടുകൂടി ആറ് വൈദികരെയും ആറ് ശുശ്രൂഷകരെയുമാണ് പ്രത്യേകമായി നമ്മൾ തിരഞ്ഞെടുത്തത്. വൈദികരും ശുശ്രൂഷകരുള്ള കുഞ്ഞുങ്ങളും ഒക്കെയും കൃത്യസമയത്ത് വന്ന് ഈ ദിവ്യമായ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. അവരെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം പ്രത്യേകമായിട്ട് അർപ്പിക്കുകയാണ്. കൂടാതെ ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നമ്മളൊക്കെയും അനുഗ്രഹിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടും കോറപ്പിസ്കോപ്പ് അച്ഛന്മാരോടും പ്രത്യേകിച്ചും അടൂർ കടമനാട് വിദ്യാഭ്യാസത്തിൻ്റെ ഗായക സംഘം ബഹുമാനപ്പെട്ട ടിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ വന്ന് ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി തീരുവാൻ തക്കണം അവർ സഹകരിച്ചു. എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇനിയും അഭിയന്യ തിരുമനസ്സിനെ ഇവിടെ നിന്നും ആനയിച്ച് പള്ളിമേടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ലഘു കാപ്പി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വൈദികർക്കും അതുപോലെ തന്നെ ശുശ്രൂഷകർക്കും നമ്മുടെ പള്ളിമേടയിൽ അഭിയന്യ തിരുമേനിയോടൊപ്പം അവർക്ക് കാപ്പി പ്രത്യേകമായി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്.
അവിടെ വന്നിട്ടുള്ള എല്ലാ വൈദികരും, പ്രത്യേകിച്ചും ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കേറുന്ന വൈദികരും ഈ ശുശ്രൂഷകരും അഭിയന്ന തിരുമനസ്സോടൊപ്പം പള്ളിമേടയിലേക്ക് വന്ന് ആ കാപ്പി സൽക്കാരത്തിനും പങ്കെടുക്കണമെന്ന കാര്യം സ്നേഹത്തോട് അറിയിക്കുന്നു. കൃത്യം 6 മണിക്ക് സന്ധ്യാനമസ്കാരം തുടങ്ങുന്നതാണ്. നാളെ 7:30 മണിക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. ഏകദേശം 3:30 മണിയോടുകൂടി മാത്രമേ അത് അവസാനിക്കുള്ളൂ. അതുകൊണ്ട് കുരിശുകൊമ്പടിയിലും കഴിഞ്ഞ് പിന്നെയും ശുശ്രൂഷയുണ്ട് എന്നുള്ളത് പല പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ചൊർക്കായം കുടിച്ച് അതിനുശേഷം മാത്രമേ നമ്മുടെ നേർച്ച കഞ്ഞി ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് 3 വരെയുള്ള സമയങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കേറുന്ന നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും ഈ സമൂഹത്തിനും ഒക്കെ ഉണ്ടാകാൻ തക്കവണ്ണം പ്രത്യേകം പ്രാർത്ഥനാപൂർവം സംബന്ധിക്കണമെന്ന കാര്യം അവരൊക്കെ കൂടി സ്നേഹത്തോട് അറിയിക്കുന്നു. എല്ലാവർക്കും രഘു കാപ്പി കൂടി മേടിച്ചിട്ടുണ്ടെന്ന് പറയുണ്ടായി. അത് നിങ്ങൾ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോട് അറിയിക്കും. Oh,